ഹലോ നമസ്കാരം, ഞാൻ മരിയ ഷാലു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് മാൾട്ടയിലാണ്. കേരളത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തിരിച്ച് ഇവിടെ വന്നു. ഇപ്പം ഞാൻ ക്വാറന്റൈനിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ആക്ച്വലി കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം മറ്റൊന്നുമല്ല, റയാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ആദ്യം തൊട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം. അപ്പം എൻ്റെ കുഞ്ഞാണ് റയാൻ, അവൻ ഭയങ്കര സങ്കടവും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഡിപ്രഷനിലും കാര്യങ്ങളിലും എനിക്ക് വീഡിയോസ് ഒന്നും അധികം അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇപ്പം മാൾട്ടയിലാണുള്ളത്. അപ്പം ഞാൻ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് എനിക്ക് പറ്റണ പോലെ, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോക്കണ്ട. നമ്മൾ എയർപോർട്ടിൻ്റെ വിഷ്വൽസ് കുറേ പ്രാവശ്യം കണ്ടു. ഞാൻ ഓൾ ദ ടൈം എപ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട് എയർപോർട്ടിൻ്റെ വിഷ്വൽസ്. അപ്പം അതിലെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി എയർപോർട്ടിൻ്റെ ഒരു വിഷ്വലാണ്. എന്താ തിരക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, അത് കയറിപ്പോവാൻ വന്ന ആളുകളുടെ തിരക്കല്ല, അവരെ കൊണ്ടുപോയി വിടാൻ വന്ന, അല്ലെങ്കിൽ വരുന്ന പാസഞ്ചേഴ്സിനെ സ്വീകരിക്കാൻ വന്നവരുടെ തിരക്കാണത്. എന്ത് തിരക്കായിരുന്നറിയോ? അയ്യോ മതി, അത് കുഞ്ഞു പിള്ളേരെയും കൊണ്ടുവരെയുണ്ട്. ഓക്കെ ഫൈൻ, എല്ലാവർക്കും താല്പര്യമുണ്ട് ഒരു നമ്മൾ ദൂരെ നിന്ന് വരുമ്പോൾ നമ്മളെ കൊണ്ടുപോയി വിടണം അല്ലെ, കൊണ്ടുവരാൻ വരണം, എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. ഈവൻ എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. പക്ഷേ ഈ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ കുറച്ചുകൂടി ഒരു തിരക്ക് കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായം കേട്ടോ. സോറി, ഈ പ്രാവശ്യം ഭയങ്കര ചെക്കിങ് ആയിരുന്നു. അങ്ങനെ നമ്മളവിടെ ചെക്കിങ് കഴിഞ്ഞ് എയർ ഇന്ത്യ കയറി. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞ് എല്ലാ അഭിപ്രായങ്ങളും തിരിച്ചെടുക്കണ രീതിയിലായിരുന്നു എയർ ഇന്ത്യയുടെ ഒരു പെർഫോമൻസ്. മത്തി അടിക്കേക്കണ പോലെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. എന്ത് തിരക്കായിരുന്നെന്ന് വെച്ചാൽ, ഫുഡും കുണമില്ല. അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി, അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, അവരുടെ ഒരു കസ്റ്റമർ കെയർ ഒന്നും എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ സത്യമായിട്ട് ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ഒടുവിൽ നമ്മൾ ജർമ്മനി വന്നിറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിനും കണ്ണിനും സുഖമുള്ള ഒരു കാഴ്ച. പുറത്തേക്ക് നോക്കുമ്പോൾ ഫുള്ള് സ്നോയ്, ഫുള്ള് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ജർമ്മനി, അതൊരു ഒന്നൊന്നര കാഴ്ചയായിരുന്നു. ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സ്നോഫോൾ കാണുന്നത്. അപ്പം എനിക്കത് ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. കുറേ സ്ഥലത്ത് നമുക്കിങ്ങനെ ഗ്ലാസ്സിൽ കൂടെയൊക്കെ നോക്കുമ്പോൾ കാണാം, ഇങ്ങനെ സ്നോ വീണിട്ട് എല്ലായിടത്തും ഇങ്ങനെ സ്നോ വീണ് വീണ് കിടക്കുവാണ്, ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് മാൾട്ടയിലെത്തി. മാൾട്ടയിൽ വന്ന് നമ്മളിപ്പോൾ ഉള്ളത് ക്വാറന്റൈനിലാണ്. 14 ദിവസം ക്വാറന്റൈൻ, നിർബന്ധിത ക്വാറന്റൈൻ ആണ് മാൾട്ടയിലും ഉള്ളത്. അപ്പം അതിനുശേഷം ഞാനൊരു 19 അല്ലെങ്കിൽ 20-ാം തീയതിയോടുകൂടി ഡ്യൂട്ടിക്ക് കയറാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ, എല്ലാ കാര്യത്തിലും നമ്മൾ ബി പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കോവിഡിൻ്റെ കാര്യത്തിൽ മാത്രം പോസിറ്റീവ് ആകല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ കുറേ ഇപ്പം നാട്ടിൽ പോയപ്പം എനിക്കുണ്ടായ ഒരു പ്രധാന ചേഞ്ച്, അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, കുറേ കൂട്ടുകാരെ കിട്ടി, ഒത്തിരി പേര് നല്ല മെയിൽസും അല്ലെങ്കിൽ മെസ്സേജസും ഒക്കെ നമുക്ക് അയക്കുന്നുണ്ട്. എനിക്ക് പറ്റണ പോലെ എല്ലാവർക്കും ഞാൻ റിപ്ലൈയും തരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പം ഈ ഒരു സഹകരണം മുമ്പിലോട്ട് ഞാൻ ഇന്നും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.